നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 22 സെപ്റ്റംബർ 2021 ബുധൻ. കേരളകൗമുദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയിൽ. ബ്രിട്ടന്റെ വേലത്തരം ഇന്ത്യയോട് വേണ്ട. കോവിഷീൽഡ് വിലക്കിനെതിരെ മുന്നറിയിപ്പ്. പൂവാറിൽ യുവാവിന് ക്രൂരമർദ്ദനം. SIക്ക് സസ്പെൻഷൻ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് രാവിലെ പുറപ്പെടും. 24 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കോഡ് സമ്മേളനത്തിലും 25 ന്യൂയോർക്കിലെ UN ഉച്ചകോടിയിലും പങ്കെടുക്കും. US പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജമായ കമലാ ഹാരിസുമായുമുള്ള ആദ്യ കൂടിക്കാഴ്ചയും നടക്കും. 2019 ശേഷമുള്ള മോദിയുടെ ആദ്യ US സന്ദർശനമാണിത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി ഹർഷ്വി ശൃംഗ്ല എന്നിവരടങ്ങിയ ഉന്നതതല സംഘവും മോദിയെ അനുഗമിക്കും. 26 മോദി മടങ്ങിയെത്തും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയത് സംബന്ധിച്ചും മേഖലയിലെ ഭീകരവാദ സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും ബൈഡനുമായി ചർച്ച ചെയ്യും. താലിബാന് കീഴിൽ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനമുറപ്പിക്കുന്നതിനുള്ള ആശങ്ക മോദി അറിയിക്കും. മൌലികവാദം, അതിർത്തി കടന്നുള്ള ഭീകരവാദം, ആഗോള ഭീകര ശൃംഖല തകർക്കൽ തുടങ്ങിയവയും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷ്വി ശൃംഗ്ല അറിയിച്ചു. ബൈഡനുമായി ചർച്ച 24. വിഷയങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം, അഫ്ഗാനിലെ സേനാ പിന്മാറ്റത്തിലെ US വിശദീകരണം, അഫ്ഗാനിലെ ഭീകര സംഘടനകളെ തടയൽ, മയക്കുമരുന്ന് കടത്ത് തടയൽ, കോവിഡ് വാക്സിനേഷൻ, ജപ്പാൻ സഹായത്തോടെ അമേരിക്ക വികസിപ്പിക്കുന്ന വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ച് ആസ്ട്രേലിയ വിതരണം ചെയ്യുന്ന പദ്ധതി, ഇന്ത്യയിലെ കോവിഡ് മൂലം നിർത്തിവെച്ച പദ്ധതി പുനരാരംഭിക്കൽ. സമകാലീന ആഗോള വിഷയങ്ങൾ, സാങ്കേതിക വിദ്യ, കണക്ടിവിറ്റി, അടിസ്ഥാന വികസനം, സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ, മാനുഷിക സഹായം, ദുരന്ത സഹായം, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം. September 25 ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയുടെ 76 സമ്മേളനം. രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം വേണമെന്ന് മോദി ആവർത്തിക്കും. ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യവും UN 75 വാർഷികവും ഒന്നിച്ചു വന്നത് നിമിത്തമാണെന്നും ചൂണ്ടിക്കാട്ടും. കോവിഡ് അതിജീവനം, സുസ്ഥിരത, ഭൂമിയുടെ ആവശ്യങ്ങളോടുള്ള പ്രതികരണം, ജനങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കൽ, UNന് പുതുജീവൻ തുടങ്ങിയ വിഷയങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. മോദിയുടെ കൂടിക്കാഴ്ച. പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗ. മോദിയുടെ പരിപാടികൾ. September 25 വൈറ്റ് ഹൌസിൽ ഇന്ത്യ, US, ആസ്ട്രേലിയ, ജപ്പാൻ കൂട്ടായ്മയായ കോഡിന്റെ സമ്മേളനം. കഴിഞ്ഞ മാർച്ചിൽ ആദ്യ കോഡ് സമ്മേളനം വെർച്വൽ ആയിരുന്നു. 4th ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനത്തിൽ ശിവഗിരി മഹാസമാധിയിൽ അഭിഷേകം നടത്തുന്നതിനായി പർണശാലയിൽ നിന്ന് ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദരുടെ നേതൃത്വത്തിൽ ബ്രഹ്മകലശം കൊണ്ടുപോകുന്നു സ്വാമി സൂഷ്മാനന്ദ സമീപം. കോവിഷീൽഡ് വിലക്കിനെതിരെ മുന്നറിയിപ്പ്. ബ്രിട്ടന്റെ വേലത്തരം ഇന്ത്യയോട് വേണ്ട. ബ്രിട്ടീഷുകാരെയും ക്വാറന്റൈനിലും നിലപാട് മാറ്റാൻ ബ്രിട്ടൻ. ന്യൂഡൽഹി. അസ്ട്രാസൈനിക വാക്സിൻ അംഗീകരിക്കുകയും അതിന്റെ ഇന്ത്യൻ പതിപ്പായ കോവിഷീൽഡ് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ബ്രിട്ടന്റെ ഇരട്ടത്താപ്പിനും വിവേചനത്തിനും എതിരെ ഇന്ത്യ അതേ നാണയത്തിൽ മുന്നറിയിപ്പ് നൽകി. ഇതോടെ അവർ അയഞ്ഞെന്നാണ് സൂചന. കോവിഷീൽഡ് 2 ഡോസും കുത്തിവെച്ച് ബ്രിട്ടനിലെത്തുന്ന ഇന്ത്യക്കാരെ വാക്സിനേറ്റ് ചെയ്യാത്തവരായി കണക്കാക്കി 10 ദിവസം ക്വാറന്റൈൻ ാക്കാനായിരുന്നു തീരുമാനം. ഇത് മാറ്റിയില്ലെങ്കിൽ ബ്രിട്ടീഷ് പൌരന്മാർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്താൻ ഇന്ത്യയും നിർബന്ധിതമാകുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്നലെ ബ്രിട്ടനെ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കുമെന്ന് ബ്രിട്ടൻ ഉറപ്പു ലഭിച്ചത് വിദേശകാര്യ സെക്രട്ടറി ഹർഷ്വി ശൃംഗ്ല ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂയോർക്കിൽ ഇന്നലെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലിസ്ട്രോസുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ നിലപാട് ജയശങ്കർ വ്യക്തമാക്കിയത്. പ്രശ്നം പരിഹരിക്കണമെന്ന് ലിസ്ട്രോസ് ഉറപ്പു നൽകിയെന്നാണ് അറിയുന്നത്. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിനിടെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ക്വാറന്റൈന് പുറമെ PCR ടെസ്റ്റും മറ്റ് നിയന്ത്രണങ്ങളും ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തുമെന്നാണ് ബ്രിട്ടൻ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത്. ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന അസ്ട്രാസെനക എടുത്തവർക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അതേ വാക്സിൻ വിലക്കുന്നത് വിവേചനമാണെന്ന് ജയശങ്കർ ചൂണ്ടിക്കാട്ടി. പൂവാറിൽ യുവാവിന് ക്രൂരമർദ്ദനം. SIക്ക് സസ്പെൻഷൻ. പൂവ റോഡരികിൽ നിന്ന യുവാവിനെ അവിടെയും സ്റ്റേഷനിലും വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ പൂവാർ SI JS സനലിനെ സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി മധുവാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. സുധീർ ഖാൻ ആശുപത്രിയിൽ. പൂവാർ കല്ലിംഗവിളാകം സ്വദേശി മണ്ണംവിളാകം വീട്ടിൽ സുധീർ ഖാനാണ് 38 ഞായറാഴ്ച പോലീസിന്റെ മർദ്ദനത്തിനിരയായത്. ദേഹമാസകലെ മർദ്ദനമേറ്റ് കാലിൽ നീരുവന്ന സുധീർ പൂവാർ നെയ്യാറ്റിങ്കര സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. ഞായറാഴ്ച രാവിലെ 11 പൂവാർ കളിക്കാവിള റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു സംഭവം. സുധീർ പറയുന്നത് രോഗിയായ ഭാര്യയെ വീട്ടിലേക്ക് ബസ് കയറ്റി വിട്ട ശേഷം ബൈക്കിൽ പെട്രോൾ പമ്പിൽ എത്തി ഇന്ധനം നിറച്ച് തുടർന്ന് മൂത്രമൊഴിക്കാനായി പമ്പിന് സമീപം ബൈക്ക് നിർത്തി. റോഡിന് താഴെ ഇറങ്ങിയപ്പോൾ ജീപ്പിൽ വന്ന പൂവാർ SI സെനലൻ സംഘവും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു. ലൈസൻസും ബൈക്കിന്റെ രേഖകളും ആവശ്യപ്പെട്ടപ്പോൾ എടുക്കാനായി തിരിഞ്ഞതും ലാത്തികൊണ്ട് അടിക്കുകയായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്താൻ SI ആവശ്യപ്പെട്ടു.
സ്റ്റേഷനിൽ എത്തിയപ്പോൾ എസ് ഐ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി വീണ്ടും മർദ്ദിച്ചു. വീട്ടുകാരെ വിളിക്കണമെന്നും ആശുപത്രിയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. സി ഐ വരാതെ വിടില്ലെന്നായിരുന്നു നിലപാട്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കേസെടുത്ത് റിമാൻഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. വീട്ടുകാർ സുധീറിന്റെ മൊബൈലിലേക്ക് വിളിച്ചെങ്കിലും പോലീസുകാർ കാൾ കട്ട് ചെയ്തു. സുധീറിന്റെ സഹോദരി ഭർത്താവ് സ്റ്റേഷനിലെത്തി വിവരം തിരക്കിയപ്പോൾ വിരട്ടിവിട്ടു. തുടർന്ന് രാത്രി 7 മണിയോടെയാണ് സുധീറിനെ വിട്ടയച്ചത്. ഫാരിയും രോഗബാധിതനായ മകൻ ഉൾപ്പെടെ 3 കുട്ടികളുടെ അടങ്ങുന്ന സുധീറിന്റെ കുടുംബം പണി പൂർത്തിയാകാത്ത വീട്ടിലാണ് കഴിയുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന പോലീസ് മേധാവി, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകി. അതേസമയം ലോക്കപ്പ് മർദ്ദനം പോലീസ് നിഷേധിച്ചു. പോലീസ് പറയുന്നത് പൂവാറിൽ ബോട്ട് സവാരിക്ക് എത്തുന്നവരെ ക്യാൻവാസ് ചെയ്യുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് സുധീർ ഖാൻ. വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയാണ് ഇവർ ആളെ പിടിക്കുന്നത്. അതിനുശേഷം റേറ്റ് പറഞ്ഞുറപ്പിക്കും. ഇത് പലപ്പോഴും സംഘർഷത്തിനിടയാക്കിയിട്ടുണ്ട്. പരാതിയുള്ളതിനാൽ പൂവാർ വലിയ പാലത്തിന് സമീപം പോലീസ് പരിശോധനയുണ്ട്. അകാരണമായി വാഹനങ്ങൾ തടഞ്ഞിട്ടതിനെ എസ് ഐ ചോദ്യം ചെയ്തപ്പോൾ സുധീർ ഖാൻ ഉൾപ്പെടെയുള്ളവർ തള്ളിമാറ്റാൻ ശ്രമിച്ചു. തുടർന്നാണ് ചൂരൽ കൊണ്ട് സുധീർ ഖാന് മർദ്ദനമേറ്റത്. 10 ദിവസം ക്വാറന്റൈനിൽ കഴിയാൻ സമയമില്ലാത്തതിനാൽ ബ്രിട്ടൻ യാത്ര റദ്ദാക്കി. എന്റെ പുസ്തകത്തിന്റെ ബ്രിട്ടീഷ് എഡിഷൻ പ്രകാശനവും കേംബ്രിഡ്ജ് സർവകലാശാലയെ ചർച്ചയും മാറ്റിവെച്ചു. ബ്രിട്ടന്റേത് ഇരട്ടത്താപ്പാണ്. ശശി തരൂർ എം പി. മലയാളത്തെ മെരുക്കിയ യു പി കാരി ആർഷി ടീച്ചർ. കൊച്ചി ആ ആന ഈ ഇല. കോതമംഗലം നെല്ലിക്കുഴി ഗവൺമെന്റ് സ്കൂളിൽ 15 അന്യ സംസ്ഥാന കുട്ടികൾ മലയാളം പഠിക്കുകയാണ്. ടീച്ചർ മലയാളിയല്ല, അസൽ യു പി കാരി ആർഷി സലീം. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ എസ് എസ് കെ ക്ലാസ്സിൽ സയൻസും കണക്കുമെല്ലാം ആർഷി പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ പഠനം അന്യ സംസ്ഥാന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായതോടെ 4ാം ക്ലാസ് മുതൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ 21-കാരി ആർഷിയെ എഡ്യൂക്കേഷൻ വോളണ്ടിയറായി ഇ വി നിയമിക്കുകയായിരുന്നു. നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ കമ്പനിയിൽ ശില്പിയാണ് പിതാവ് സലീം. 12 വർഷം മുമ്പ് സഹറക്പൂരിൽ നിന്ന് കുടുംബത്തെ കേരളം കാണാൻ കൊണ്ടുവന്ന, പിന്നെ തിരികെ വിട്ടില്ല. ആർഷിയെയും സഹോദരങ്ങളെയും ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു. തുടക്കത്തിൽ മലയാളം ചില്ലറയൊന്നുമല്ല ആർഷിയെ കുഴക്കിയത്. ചില്ലക്ഷരങ്ങൾ വെള്ളം കുടിപ്പിച്ചു. വാശിയോടെ പഠിച്ചു. കൂട്ടുകാരും അധ്യാപകരും സഹായിച്ചു. ഇപ്പോൾ അസലായി എഴുതും, വായിക്കും, പത്രവായനയുമുണ്ട്. പ്ലസ് ടു കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനമുണ്ടായി. പിതാവിന് ജോലിയില്ലാതെ പട്ടിണിയിലായി. യു പിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് എസ് എസ് കെയിൽ നിന്ന് വിളിയെത്തുന്നത്. രാവിലെ കമ്പ്യൂട്ടർ പഠനം കഴിഞ്ഞ് 11 മുതൽ അധ്യാപികയാവും. മലയാള വാക്കുകളും ഹിന്ദിയിൽ അർത്ഥവും പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. പാർക്കിംഗ് നടപ്പാതയിൽ കാൽനട യാത്രക്കാർ റോഡിൽ. ആറ്റിങ്ങൽ നഗരത്തിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് ഏറെ വലയ്ക്കുന്നുണ്ട്. കോവിഡ് കാലമായതിനാൽ ജനം പൊതുവാഹനങ്ങൾ ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ എത്തുകയാണിപ്പോൾ. ആറ്റിങ്ങൽ വലിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത്. ചെറുകിട സ്ഥാപനങ്ങളെല്ലാം റോഡിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്ന വാഹനങ്ങൾ റോഡ് സൈഡിലും നടപ്പാതയിലും പാർക്ക് ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. ഇത് കാൽനട യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കും. ഡിമുദുൻ, സി ഐ ആറ്റിങ്ങൽ. അനാഥർക്ക് സ്നേഹസ്പർശവുമായി പള്ളിപ്പുറം സി ആർ പി എഫ് ജവാന്മാർ. കഴക്കൂട്ടം കോവിഡ് പ്രതിസന്ധിയിൽ കഷ്ടത അനുഭവിക്കുന്ന അനാഥർക്ക് സ്നേഹസ്പർശം നൽകാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് പള്ളിപ്പുറം സി ആർ പി എഫിലെ ജവാന്മാരും അവരുടെ കുടുംബാംഗങ്ങളും. പള്ളിപ്പുറം സി ആർ പി എഫ് ഗ്രൂപ്പ് സെൻട്രൽ ഡി ഐ ജി ആയ എസ് രാധാകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലാണ് ആറ്റിങ്ങലിലും പള്ളിപ്പുറത്തെ പാച്ചിറയിലുമുള്ള 2 അനാഥ മന്ദിരങ്ങളിലെ വൃദ്ധജനങ്ങൾക്ക് സഹായമെത്തിച്ചത്. ചിറയൻകീഴ് 61 പേർക്ക് കോവിഡ്. കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇന്ന്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഒഴിവ്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നീ തസ്തികളിൽ താൽക്കാലിക ദിവസ അടിസ്ഥാനത്തിൽ ഒഴിവുകളുണ്ട്. പി എസ് സി അംഗീകൃത യോഗ്യതയുള്ള 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട അത്ര രേഖകളുടെ അസൽ പകർപ്പുകൾ സഹിതം 24 രാവിലെ 10 മുതൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0470264656565. വാക്സിനേഷൻ ക്യാമ്പ് ആറ്റിങ്ങൽ. കോൺഗ്രസ് ചെമ്പകമംഗലം മണ്ഡലം കമ്മിറ്റിയുടെയും തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ കോവിഡ് സൗജന്യ വാക്സിനേഷൻ ക്യാമ്പ് അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് വൺ അലോട്ട്മെന്റ് ഇന്ന്. ഇഷ്ടവിഷയവും സ്കൂളും പലർക്കും കിട്ടാനിടയില്ല. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇഷ്ടവിഷയം ഇഷ്ടസ്കൂളും അധികം പേർക്കും കിട്ടാനിടയില്ല. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി സയൻസ് വിഷയം മോഹിച്ചവർക്ക് ട്രയൽ അലോട്ട്മെന്റിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ 880-ാമത്തെ റാങ്ക് വരെയായിരുന്നു. എസ് എസ് എൽ സിക്ക് 121,318 പേരാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. പുതിയ ബാച്ചുകൾ അനുവദിക്കില്ല. ഈ അധ്യയന വർഷം പുതിയ ബാച്ചുകൾ അനുവദിക്കേണ്ടതില്ലെന്ന് ആണ് സർക്കാർ തീരുമാനം. അധിക സാമ്പത്തിക ബാധ്യത വരുമെന്ന വിലയിരുത്തലിലാണിത്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അധിക ബാച്ചുകൾ വേണമെന്ന് കാണിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. നിലവിലെ അലോട്ട്മെന്റ് ഏകജാലകം
2,30,500 മാനേജ്മെന്റ് കോട്ട 38,790 കമ്മ്യൂണിറ്റി കോട്ട 21,459 അൺഎയ്ഡഡ് 55,157 സ്പോർട്സ് കോട്ട 8,6341 പ്ലസ് വൺ സ്കൂളുകൾ സർക്കാർ 819 എയ്ഡഡ് 846 അൺഎയ്ഡഡ് 361 കോവിഡ് വ്യാപനം കുറയുന്നു കേരളത്തിൽ ആർ വാല്യൂ 1-ൽ താഴെ ന്യൂഡൽഹി രാജ്യത്തിന് ആശ്വാസമായി കോവിഡ് വ്യാപനം തോത് കുറയുന്നു പ്രതിദിന രോഗികളുടെ എണ്ണം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കേരളത്തിലും മഹാരാഷ്ട്രയിലും ആർ വാല്യൂ 1-നും താഴെയെത്തിയെന്ന് പഠനത്തിന് നേതൃത്വം നൽകുന്ന ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിലെ സീതാബ്ര സിൻഹ പറഞ്ഞു വൈറസിന്റെ വ്യാപന വേഗതയും വൈറസ് ബാധിതനായ ഒരാൾ നിന്ന് എത്ര പേരിലേക്ക് പകരുന്നു എന്നുമുള്ള തോത് കണ്ടെത്തുന്നതാണ് ആർ വാല്യൂ ആഗസ്റ്റ് അവസാനം 1-ന് മുകളിലുണ്ടായിരുന്ന ആർ വാല്യൂ ഏറ്റക്കുറച്ചിലുകൾക്കൊടുവിലാണ് 1-ന് താഴെയെത്തിയത് അതേസമയം കൊൽക്കത്ത ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ ആർ വാല്യൂ 1-ന് മുകളിലാണ് രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 26,115 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു 44,469 പേർ രോഗമുക്തി നേടി 252 പേരാണ് മരിച്ചത് ഇതോടെ ആകെ മരണം 4,45,385 തീവ്രവാദ ക്യാമ്പസുകൾ ഏതെന്ന് മുഖ്യമന്ത്രി പറയട്ടെ എം കെ മുനീർ കോഴിക്കോട് ക്യാമ്പസുകളിൽ പലയിടത്തും തീവ്രവാദം വളർത്തുന്നുണ്ടെന്ന CPM സംഘടനാ റിപ്പോർട്ടിലെ വിലയിരുത്തലിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയേണ്ടതുണ്ടെന്ന് ഡോക്ടർ എം കെ മുനീർ MLA പറഞ്ഞു തീവ്രവാദം ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഏതെങ്കിലും പ്രൊഫഷണൽ കോളേജുകളിൽ തീവ്രവാദക്കാർ പിടിമുറുക്കുന്നുണ്ടെങ്കിൽ തുറന്നു പറയണം ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ പറയുമ്പോൾ അത് സാമുദായിക സ്പർദ്ധ വളർത്താനേ സഹായിക്കൂ എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു നിർത്തേണ്ടടുത്ത് ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ നോക്കുന്നത് കേരളത്തിന് ആപത്താണ് യഥാർത്ഥത്തിൽ CPM ആണ് ഏറ്റവും വലിയ വർഗീയ കക്ഷിയെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിൽ കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കാത്തത് വിദ്യാർത്ഥികളെ 2 തട്ടിലാക്കും അടിസ്ഥാന സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളിൽ പുതിയ ബാച്ചുകൾ വരണം പാലാ ബിഷപ്പിനെ തള്ളി മുഖ്യമന്ത്രി നാർക്കോട്ടിക് ജിഹാദ് പരാമർശം പാടില്ലാത്തത് സാമൂഹിക തിന്മകൾ മുളയിലേ നുള്ളണം സാമൂഹിക തിന്മകൾക്ക് ഏതെങ്കിലും മതത്തിന്റെ നിറം നൽകുന്ന പ്രവണത മുളയിലെ നുള്ളിക്കളയണമെന്ന് നേരത്തെ തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ശതാബ്ദി ആചരണമായ സ്വാതന്ത്ര്യം തന്നെ അമൃതം പരിപാടി അയ്യങ്കാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിലെ അനഭിലഷണീയ പ്രവണതകളെ സൂചിപ്പിച്ചായിരുന്നു പ്രതികരണം സാമൂഹിക തിന്മകൾക്ക് നേതൃത്വം നൽകുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അതിനെ ഏതെങ്കിലും വിവാഹത്തോട് ചേർത്ത് ഉപമിക്കുന്നത് സമൂഹത്തിലെ വേർതിരിവുകൾ വർദ്ധിപ്പിക്കുമെന്ന് പാലാ ബിഷപ്പിനെ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നന്മയുടെ മുഖം നൽകുന്ന പ്രതിലോമ കാഴ്ചപ്പാടുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അപകടത്തിലാക്കുമെന്ന് മുസ്ലിം സമുദായത്തിനിടയിലെ അനഭിലഷണീയ പ്രവണതകളെ സൂചിപ്പിച്ച് അദ്ദേഹം വ്യക്തമാക്കി പിന്തുണച്ച് സുരേഷ് ഗോപി കട്ടപ്പന നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണച്ച് സുരേഷ് ഗോപി MP വിഷയത്തിൽ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യവുമില്ല ഇക്കാര്യത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം സർക്കാർ തീരുമാനം രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണെങ്കിൽ അപ്പോൾ വിമർശിക്കാം ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പല്ല അവർ വിളിച്ചതനുസരിച്ച് MP എന്ന നിലയ്ക്കാണ് ബിഷപ്പ് കൗൺസിൽ പോയത് ഗുരുസമാധി ദിനത്തിൽ പ്രതിജ്ഞ എടുക്കണം അമേരിക്കൻ കമ്പനി റിപ്പോർട്ട് എസ്റ്റേറ്റിൽ കാലുകുത്താതെ ശബരിമല വിമാനത്താവളം ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിൽ കാലുകുത്താതെയാണ് അമേരിക്കൻ കൺസൾട്ടന്റ് ലൂയിക് ബദർ സാധ്യതാ പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയത് മുൻപ് സർവേക്ക് ശ്രമിച്ചെങ്കിലും ഉടമകൾ സമ്മതിക്കാതിനാൽ നടന്നില്ല സർക്കാരിന്റെ പക്കലുണ്ടായിരുന്ന ഡിജിറ്റൽ ഭൂരേഖകളും ഇന്റർനെറ്റിൽ പരതി കിട്ടിയ ഡിജിറ്റൽ ഭൂപടം ഉപയോഗിച്ചാണ് പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയത് ഈ റിപ്പോർട്ടാണ് വിശ്വാസ്യത ഇല്ലാത്തതെന്ന് പറഞ്ഞ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ മടക്കിയത് സർക്കാർ കള്ളക്കളി തുടരുന്നു ചെന്നിത്തല ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അലഫാപവും കള്ളക്കളിയും ഒരു വർഷം മുമ്പ് താൻ ചൂണ്ടിക്കാട്ടിയതാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു താൻ പറഞ്ഞത് ഗൗരവമായി എടുത്ത് തിരുത്തൽ നടപടിയെടുത്തില്ലെങ്കിൽ കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ സംസ്ഥാന സമർപ്പിച്ച പ്രോജക്ട് റിപ്പോർട്ട് തള്ളിക്കളയില്ലായിരുന്നു ശബരിമല വിമാനത്താവളത്തിന്റെ കൺസൾട്ടന്റായ ലൂയി ബർഗർ തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ട് സമഗ്രമല്ലെന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 22 താൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സ്വർണ്ണവില കൂടി കൊച്ചി തുടർച്ചയായി വില താഴേക്ക് പോയതിനു ശേഷം ഇന്നലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന പവന് 160 രൂപ ഉയർന്ന് 34,800 രൂപയായി ഗ്രാമിന് 2 രൂപ ഉയർന്ന് 4,350 രൂപയായി ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു തിങ്കളാഴ്ച സ്വർണത്തിനുണ്ടായിരുന്നത് എയർ മാർഷൽ VR ചൌധരി അടുത്ത വ്യോമസേനാ മേധാവി ന്യൂഡൽഹി നിലവിൽ വ്യോമസേന ഉപമേധാവിയായ എയർ മാർഷൽ വിവേക് റാം ചൌധരി ഇന്ത്യൻ വ്യോമസേനയുടെ 27th മേധാവിയാകും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ഭദൗരിയ സെപ്റ്റംബർ 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അഫ്ഗാൻ പ്രശ്നത്തിന്റെ മാനുഷിക കെടുതികൾ ഡോക്ടർ എ ജയപ്രകാശ് എഴുതിയ ഒരു
നീണ്ട ലേഖനമാണ്. ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലൊന്നായ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ സ്ഥാനാരോഹണം അവിടുത്തെ സാധാരണക്കാർക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും സമ്മാനിക്കുന്ന കൂടുതൽ വിലകളായിരിക്കും എന്നതിന്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. സമയമാണിത്. രണ്ടാം തവണ താലിബാൻ അധികാരത്തിലെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സ്ഥിതി വഷളായി വരികയായിരുന്നു. സാമ്പത്തിക വളർച്ച 6-7 കൊല്ലമായി മുരടപ്പിലായിരുന്നു. 5 വർഷം മുൻപ് തന്നെ ജനസംഖ്യയുടെ 54.5% ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയിരുന്നെന്നും പിന്നീട് അങ്ങോട്ട് കൂടുതൽ പേർ രേഖയ്ക്ക് താഴേക്ക് വീണുവെന്നുമാണ് റിപ്പോർട്ട്. ജനസംഖ്യയുടെ 75% യുവാക്കളായ നാട്ടിൽ തൊഴിലില്ലായ്മ 2020 30 വർഷത്തിനിടയിലെ ഏറ്റവും ഗുരുതരമായ 11.8% എന്ന തോതിലെത്തിയിരുന്നു. ഡോക്ടർ എം ജയപ്രകാശ് എഴുതിയ ലേഖനമാണ്. ലേഖനം തുടരുന്നു. ശബരിമല വിമാനത്താവളം ആദ്യത്തെ എഡിറ്റോറിയൽ അതാണ്. അപേക്ഷിച്ച ഉടനെ അംഗീകാരം ലഭിക്കുന്ന ഒന്നല്ല ഏത് വിമാനത്താവള പദ്ധതിയും. DGCI ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ശബരിമല വിമാനത്താവളം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതേണ്ടതില്ല. ഫസ്റ്റ് എഡിറ്റോറിയൽ പ്രതിപാദ്യ വിഷയമാണത്. വാക്സിനുമുണ്ടോ വർണ്ണ മേധാവിത്വം. രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇന്ത്യയിൽ 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്കും ബ്രിട്ടനിൽ പ്രവേശിക്കുമ്പോൾ 10 ദിവസത്തെ നിർബന്ധ ക്വാറന്റൈൻ നിർബന്ധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ കൊളോണിയൽ പാരമ്പര്യത്തിൽ ഇപ്പോഴും അഭിരമിക്കുന്ന വെമ്പുന്നവർക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനോട് അലർജി തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ വിഷയം വാക്സിനുമുണ്ടോ വർണ്ണ മേധാവിത്വം. നെഹ്റുവിനെ മായ്ക്കുമ്പോൾ ഡോക്ടർ ജിപ്സൺ വി പോൾ എഴുതിയ ഒരു ലേഖനം. ഭാരത സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75-ാം വാർഷികാഘോഷ വേളയിൽ കേന്ദ്ര സർക്കാർ ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. 75 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം സ്വായത്തമാക്കിയ വളർച്ച പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഉദ്ദേശ ലക്ഷ്യം. 2021 മാർച്ച് 12 ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സബർമതി ആശ്രമത്തിൽ വെച്ചാണ് ആസാദി കാ അമൃത് മഹോത്സവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വാതന്ത്ര്യ സമര നേതാക്കളായ രാഷ്ട്രപിതാവ് ഗാന്ധിജി മുതൽ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള നേതാക്കന്മാരെ പരാമർശിപ്പിച്ചപ്പോൾ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിനെ പരാമർശിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചു. ഇനിയും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ ത്യാഗത്തെയും രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശവും ഈ ഉത്സവത്തിനുണ്ട്. ലേഖനം തുടരുന്നു. എഴുതിയത് ഡോക്ടർ ജിപ്സൺ വി പോൾ. മാനവികതയിലേക്കുള്ള ദൂരം. കെ ശിവരാജൻ. ജാതിമത വൈരങ്ങളാൽ മലിനമായിരുന്ന കേരളത്തെ പ്രബുദ്ധ കേരളമാക്കാൻ ഗുരു നൽകിയ ഒറ്റമൂലികളിൽ സുപ്രധാനം മതാതീത ആത്മീയതയായിരുന്നു. മതാധിഷ്ഠിത ജീവിതത്തിൽ നിന്ന് മതാതീതയിലേക്കുള്ള അകലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാമി വിവേകാനന്ദൻ നിരീക്ഷിച്ച ഭ്രാന്താലയത്തിൽ നിന്ന് പ്രബുദ്ധ മാനസികതയിലേക്കുള്ള ദൂരം തന്നെയാണെന്ന് മനസ്സിലാക്കിയ യുഗപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എഴുത്താണ് കെ ശിവരാജൻ. രാത്രിയിൽ കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. കുന്തമിട്ടത് മാല പൊട്ടിക്കാൻ തട്ടിക്കൊണ്ടു പോകാനും ശ്രമം. ഹരിപ്പാട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രിയിൽ സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങിയ ആരോഗ്യ പ്രവർത്തക തൃക്കുന്നപ്പുഴ പാനൂർ ഫാത്തിമ മനസ്സിലെ നവാസിന്റെ ഭാര്യ സുബിനയെ 35 ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ആക്രമിച്ചു. മാല പിടിച്ചു പറിക്കാനും തട്ടിക്കൊണ്ടു പോകാനും ശ്രമിച്ച് കഴുത്തിന് പരിക്കേറ്റ സുബിന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങളിൽ അതിശക്ത നടപടി. DGP രാത്രികാല പട്രോളിംഗിന് ശക്തമാക്കും. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ചാരക്കേസ് ഗൂഢാലോചന. CBI വിദേശത്തേക്ക്. 2 DGPമാരടക്കം 18 പോലീസ് IB ഉദ്യോഗസ്ഥർ പ്രതികളായ ISRO ചാരക്കേസിലെ ഗൂഢാലോചനയുടെ തെളിവുകൾ തേടി CBI മാലിദ്വീപിലേക്കും ശ്രീലങ്കയിലേക്കും പോകും. പ്രധാന സാക്ഷികളായ മറിയം റഷീദയുടെയും ഫൌസിയ ഹസന്റെയും മൊഴിയെടുക്കുകയാണ് ദൌത്യം. ചാരക്കേസ് അന്വേഷണത്തിനിടെ ക്രൂരമായ ശാരീരിക പീഡനത്തിനിരയായ ഇരുവരെയും കാണാൻ ഡൽഹിയിലെ സ്പെഷ്യൽ ക്രൈം യൂണിറ്റിൽ DIGയായ ചാൽകെ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് അരുൺ റാവത്തും സംഘവുമാണ് പോവുക. 2 ദിവസം മൊഴിയെടുക്കുമെന്ന് ഇരുവരുടെയും CBI അറിയിച്ചു. ഇരുവരെയും ഇന്ത്യയിലെത്തിച്ച് മൊഴിയെടുക്കാൻ CBI ശ്രമിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം യാത്ര പറ്റില്ലെന്ന് ഫൌസി അറിയിച്ചിരുന്നു. അന്വേഷണം വിദേശത്തേക്ക് നീളുമെന്ന് കേരള കൗമുദി June 29 റിപ്പോർട്ട് ചെയ്തിരുന്നു. കോവിഡ് ഇനി തേടിപ്പിടിച്ച് പരിശോധിക്കില്ല, ലക്ഷണമുള്ളവരിൽ മാത്രം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് നേടിയവർ 90% കടന്നതോടെ ഇനി രോഗികളെ കണ്ടെത്താൻ തേടിപ്പിടിച്ചുള്ള പരിശോധനയില്ല. പകരം പനിയും മറ്റു ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരിലേക്ക് മാത്രം പരിശോധന ചുരുക്കുമെന്ന് ആന്റിജൻ പരിശോധന അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് RT-PCR ചുരുക്കാൻ തീരുമാനിച്ചത്. ഭൂമിയിടപാട്. ആലഞ്ചേരിക്കെതിരെ സർക്കാർ അന്വേഷണം. തിരുവനന്തപുരം. അങ്കമാലി അതിരൂപത ഭൂമിയിടപാടിൽ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 7-അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ നിയമിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണിത്. ചതഞ്ഞ കാലുമായി അക്ഷതവ് കൊല പാസിന്റെ നെറുകയിൽ. ക്ഷമിക്കണം, കെല പാസിന്റെ നെറുകയിൽ. പർവ്വതാരോഹണത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. തൃശൂർ. ചതഞ്ഞ വലതുകാൽ പത്തിയുമായി മുഹമ്മദ് അക്ഷറബ് സൈക്കിൾ ചവിട്ടി കയറിയത് ലഡാക്കിലെ കെല പാസിന് മുകളിലേക്ക് മാത്രമല്ല ചരിത്രത്തിലേക്ക് കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരത്തിൽ നിൽക്കുമ്പോൾ വടക്കാഞ്ചേരി 10-ാം കല്ല് തെക്കേപ്പുറത്ത് വളപ്പിൽ അക്ഷറബ് 35 ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു. കെലാപാസിൽ മുഹമ്മദ് അഷ്റഫ് സൈക്കിളിൽ 18,600 അടി മേലെ പോയ അഷ്റഫിനെ കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. ലോട്ടറി ആരും വന്നില്ലെങ്കിൽ സമ്മാനം സർക്കാരിന്.
ലോട്ടറി അടിച്ചാൽ സമ്മാനകരമായ ടിക്കറ്റുമായി ആരും വന്നില്ലെങ്കിൽ ആ തുക സർക്കാരിനെ പോകും. തുക പണമായി ട്രഷറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഓരോ വർഷവും ശരാശരി 200 കോടിയിലേറെ രൂപയാണ് ഇത്തരത്തിൽ എത്തുന്നത്. ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തിന് പുറമെയാണിത്. 9000 കോടിയോളം രൂപയുടെ ലോട്ടറി വ്യാപാരമാണ് പ്രതിപക്ഷം നടക്കുന്നത്. സർക്കാരിന് 1700 കോടി ലാഭം ലഭിക്കും. എറണാകുളം പൂനെ എക്സ്പ്രസ് ആഴ്ചയിൽ 2 ആക്കി. 26 മുതൽ ട്രെയിൻ ഗതാഗത നിയന്ത്രണം. ശാസ്താംകോട്ട പെരുന്നാട് ഡബിൾ ക്രോസിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ 26 മുതൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. 26 കൊല്ലം ആലപ്പുഴ മെമോ റദ്ദാക്കി. 25 ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. മുതിർന്ന പൌരന്മാർക്ക് മരുന്ന് വീട്ടിലെത്തിക്കും മന്ത്രി ബിന്ദു. ക്ലബ് ഹൗസ് പോലീസ് നിരീക്ഷണത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന ചർച്ചകൾ. തിരുവനന്തപുരം മതസ്പർദ്ധയും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന ചർച്ചകൾ വേഗമായതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാവേദിയായ ക്ലബ് ഹൗസ് പോലീസ് നിരീക്ഷണത്തിൽ. ക്ലബ് ഹൗസിൽ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ സജീവമാണ്. ലൈംഗിക ചാറ്റും അധിക്ഷേപങ്ങളും നടത്തുന്ന സംഘങ്ങളും സജീവമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സൈബർ പോലീസിന് DGP അനിൽകാന്ത് നിർദ്ദേശം നൽകി. വില കുതിച്ച് അലുമിനിയം. നിലവിൽ $2,900, ഒരു വർഷം മുമ്പ് $1,600. അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആഗോളതലത്തിൽ ഉൽപാദനം കുറഞ്ഞതും ആവശ്യക്കാരേറിയതുമാണ് വിലവർദ്ധനവിന് കാരണം. സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ അലുമിനിയത്തിന് കിലോയ്ക്ക് 120 രൂപ വരെയാണ് വില വർദ്ധിച്ചത്. രാജ്യത്തെ വാഹന നിർമ്മാണ മേഖലയിലും അലുമിനിയത്തിന്റെ ഉപയോഗം വർദ്ധിച്ചു. ഇതും വിലവർദ്ധവിന് കാരണമായി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൾപ്പെടെ നിർമ്മാണത്തിൽ സ്റ്റീലിന് പകരമായി അലുമിനിയം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ടോൾ പിരിവിന് പോലീസ് സംരക്ഷണം. ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടേക്കുമെന്ന് സൂചന. പെരുങ്കുഴിയിൽ കഞ്ചാവ് വേട്ട. 12 കിലോയുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായ റിയാസ് രാഹുൽ. ചിറയൻകീഴ് ക്രിമിനൽ കേസിലെ പ്രതിയടക്കം. 2 പേരെ 12 കിലോ കഞ്ചാവുമായി ചിറയൻകീഴ് പോലീസും. തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പാച്ചല്ലൂർ പനവള വീട്ടിൽ റിയാസ് 24, പാച്ചല്ലൂർ പനത്തുറ പള്ളി നട വീട്ടിൽ രാഹുൽ 24 എന്നിവരാണ് പിടിയിലായത്. പുതിയൊരു ടീമാണല്ലോ തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് ടീമും. ഓക്കെ. അരുവിപ്പുറം മഠത്തിൽ മഹാസമാധി ദിനാചരണം. റാംഗോ സിമൻസിന് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം. എവർഗ്രാൻഡ് കടക്കെണിയിൽ കോടികൾ നഷ്ടം. സ്വർണ്ണാഭരണ മേഖലയിൽ നിന്നുള്ള നികുതി വരുമാനം കുറവാണെന്ന പ്രചരണം തെറ്റ്. AKG SMA. കൈക്കൂലി ആരോപണം. ആമസോണിനെതിരെ അന്വേഷണം. ബൈക്കിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. അപകടം. പ്രതിസുധ വരണപ്പം യാത്ര ചെയ്യവേ സുബി. ചങ്ങനാശ്ശേരി പ്രതിസുധ വരണപ്പം ബൈക്കിന്റെ പിന്നിൽ നിന്ന് യാത്ര ചെയ്ത യുവതിക്ക് KSRTC ബസ്സിനടിയിലേക്ക് വീണ് ദാരുണാന്ത്യം. മാമൂട് വളവ് വഴി കരിങ്ങണാമറ്റം വീട്ടിൽ സണ്ണിയുടെയും ബിജിയുടെയും ഏകമകൾ സുബി ജോസഫാണ് 25 മരിച്ചത്. തേക്ക് മരങ്ങൾ മുറിച്ചു കടത്തിയ കേസ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ 1 പ്രതി. അടിമാലി മങ്കുവയിലെ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് 8 തേക്ക് മരങ്ങൾ വെട്ടി കടത്തിയതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അടിമാലി മുൻ റേഞ്ച് ഓഫീസർ ജോജി ജോണിനെ 1 പ്രതിയാക്കി. വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തു. കുടുംബശ്രീ ചെറുപ്പമാകും ഓക്സിലറി ഗ്രൂപ്പുകളിലൂടെ. യുവതലമുറയെ കുടുംബശ്രീയുടെ ഭാഗമാക്കാനും പൊതുധാരയിൽ കൊണ്ടുവരാനും ലക്ഷ്യമിടുന്ന ഓക്സിലറി സഹായ ഗ്രൂപ്പുകൾ സജീവമാക്കാൻ കുടുംബശ്രീ അഭ്യസ്തവിദ്യരായ യുവതികൾക്ക് നൂതനമായ തൊഴിൽ സാധ്യതകൾ തുറന്നിട്ട് വിവിധ തൊഴിൽ രംഗങ്ങളിൽ മുന്നേറാൻ കഴിയും. വിധ അവരെ നൈപുണ്യമുള്ളവരാക്കി മാറ്റുകയും സ്ത്രീധന പീഡനം പോലുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിയുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുകയാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലും 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യുവതികളെ അംഗങ്ങളാക്കിയുള്ള ഗ്രൂപ്പുകൾ രൂപീകരിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്നും ഉണ്ടാകുന്ന പിൻവാങ്ങലുകൾ കുറയ്ക്കുവാനും ഇത് മുഖേന സാധിക്കും. പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സാമൂഹിക ശാക്തീകരണം സാധ്യമാക്കി അവരുടെ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും സ്വതന്ത്രമാക്കുവാനും കൂടിയാണ് ഗ്രൂപ്പിന്റെ രൂപകൽപ്പന. ഒക്ടോബർ 2 മുതൽ ഗ്രൂപ്പുകൾ ആരംഭിക്കും. സ്കൂൾ തുറക്കൽ. യോഗം നാളെ. അസംബ്ലി ഉണ്ടാകില്ല. 1 ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം. കേരളത്തിന് സുതാര്യതയില്ല. UDF ഉപസമിതി. ടൂറിസം സാംസ്കാരിക വകുപ്പുകൾ കൈകോർക്കുന്ന പദ്ധതികൾ പരിഗണനയിൽ. മന്ത്രി മുഹമ്മദ് റിയാസ്. കാശ്മീരിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്ന്. 2 സൈനികർക്ക് വീരമൃത്യു. ശ്രീനഗർ. ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂരിലെ പട്നിട്ടോ മലനിരകളിൽ പരിശീലന പറക്കലിനിടെ കരസേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് വീണ്. 2 സൈനികർക്ക് വീരമൃത്യു. സൈന്യത്തിന്റെ ഏവിയേഷൻ ഹെലികോപ്റ്ററാണ് മോശം കാലാവസ്ഥ മൂലം തകർന്നത്. പൈലറ്റുമാരായ മേജർ രോഹിത് കുമാർ, മേജർ അനൂപ് രാജ്പോത് എന്നിവരുടെ ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കർക്കശ നയതന്ത്രത്തിന്റെ പുതുയുഗമെന്ന് ബൈഡൻ. വാഷിംഗ്ടൺ. അഫ്ഗാനിസ്ഥാൻ അടക്കം മുൻകാലങ്ങളിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ കൃത്യവും കർക്കശവുമായ നയതന്ത്രത്തിന്റെ പുതുയുഗം തുറക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
അഫ്ഗാനിൽ നിന്നുള്ള യു എസ് സേനാ പിന്മാറ്റം പരാമർശിച്ചാണിത്. എല്ലാവരുടെയും നല്ല ഭാവിക്കായി തങ്ങളുടെ സഹായ സഹകരണം സമയവും ചെലവഴിക്കും. സൈനിക ശക്തി പ്രയോഗിക്കുന്നിടത്ത് അതിന് മടിക്കില്ല. പക്ഷേ ഏറ്റവും അവസാന മാർഗമെന്ന നിലയിലായിരിക്കും അത്. പൂർത്തിയാകാൻ ആകാത്ത ലക്ഷ്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കൂ. ഇതിനായി അമേരിക്കൻ പൗരന്മാരുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണ ഉറപ്പുവരുത്തും. ബൈഡൻ പറഞ്ഞു, ലോകരാജ്യങ്ങളെ പ്രാദേശികമായി ഭിന്നിപ്പിക്കാനോ പുതിയ ശീതയുദ്ധങ്ങൾക്കോ യു എസിന് താല്പര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ സംസാരിച്ച യു എൻ സെക്രട്ടറി ജനറൽ ലോകത്ത് നിലനിൽക്കുന്ന വാക്സിൻ അസമത്വത്തെ രൂക്ഷമായി വിമർശിച്ചു. സമ്പന്ന രാഷ്ട്രങ്ങളിലെ ഭൂരിഭാഗം പേരും വാക്സിനേഷൻ പൂർത്തിയാക്കിയപ്പോൾ ആഫ്രിക്കയിലെ 90% പേരും ഇപ്പോഴും ഒരു ഡോസ് വാക്സിൻ പോലും സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എ ഐ സി സി സെക്രട്ടറി മൈനുൽ ഹഖ് തൃണമൂലിലേക്ക്. മകൻ നരേന്ദ്രഗിരിയുടെ മരണം, ശിഷ്യൻ അറസ്റ്റിൽ. രാജസ്ഥാൻ കോൺഗ്രസിലും കലാപം. നേതൃമാറ്റം ആവശ്യപ്പെട്ട് സച്ചിൻ പൈലറ്റ്. 17 ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ ശുപാർശ. വനിതകളുടെ എൻ ഡി എ പ്രവേശനം 2022 മേയിൽ പരീക്ഷ. വർഷത്തിൽ 2 പരീക്ഷ. കാനഡയിൽ 3rd ജസ്റ്റിൻ റൂഡോ. കാനഡയിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ 3rd അധികാരം ഉറപ്പിച്ച് പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും മറ്റു ചെറു പാർട്ടികളുടെ സഹായത്തോടെ റൂണോയ്ക്ക് അധികാരത്തിലെത്താനാകും. ഫാരിക്ക് പിന്നാലെ 2nd ഭർത്താവ് മരിച്ചു. മുരുകൻ ആചാരി, പേരൂർക്കട. വർഗീയ വൈറസിന് ഫലപ്രദമായ വാക്സിൻ, ഗുരുദർശനം, സ്പീക്കർ. വിയ്യൂർ ജയിലിലെ തടവുകാരുടെ ഫോൺ വിളി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം. ഭക്തിസാന്ദ്രം, മഹാസമാധി സ്മരണ. മാക്രോണുമായി അഫ്ഗാൻ വിഷയം സംസാരിച്ച മോദി. ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും ടെലിഫോണിൽ അഫ്ഗാൻ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ പുതിയ സംഭവ വികാസങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള ആശങ്ക മോദി പങ്കുവച്ചു. അഫ്ഗാനിൽ താലിബാൻ ഭരണത്തിന് കീഴിൽ ഭീകരവാദം, മയക്കുമരുന്ന്, ആയുധക്കടത്ത്, മനുഷ്യക്കടത്ത് തുടങ്ങിയവ വ്യാപിക്കാനുള്ള സാധ്യതകളും, മനുഷ്യാവകാശങ്ങൾ, സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും പങ്കുവച്ചു. രുക്മിണി അമ്മ കരഞ്ഞു, ദേ ഫോണിൽ ലാലേട്ടൻ. ലവ് ജിഹാദ് നിയമം മൂലം തടയണം, ജോർജ് കുര്യൻ. വിവാഹത്തിലൂടെ യുവതികളെ മതം മാറ്റി തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെ നിയമം കൊണ്ടുവരണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും എല്ലാം പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രണയം നടിച്ച് മതം മാറ്റിയാണ്. മതപരിവർത്തനങ്ങൾ ഇസ്ലാമിലേക്കല്ല, ഭീകരതയിലേക്കാണ്. നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ലവ് ജിഹാദ് ഇല്ലാതാക്കാനാവൂ. ലവ് ജിഹാദ് എന്ന പദം നിർവചിച്ചിട്ടില്ലെന്ന് പറയുന്നവർക്ക് ഭരണഘടനയിൽ മതം പോലും നിർവചിച്ചിട്ടില്ലെന്ന് മറക്കരുത്. ലവ് ജിഹാദ് തടയാൻ യു പി, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലെ ഇതിന് സമാനമായ നിയമം ഇവിടെയും കൊണ്ടുവരണം. പാലാ ബിഷപ്പ് അഭിപ്രായമേ പറയാൻ പാടില്ലെന്ന നിലപാട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് പറഞ്ഞത് കൊണ്ടാണ് താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചത്. പ്രണയവിഭാഗത്തിന് എതിരല്ലെന്നും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രണയത്തെയാണ് ബി ജെ പി എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തകർക്കാനും ഭീകരവാദത്തിന് പണം കണ്ടെത്താനും റിക്രൂട്ട്മെന്റ് നടത്താനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഭരണകക്ഷിയിലെ പ്രധാന നേതാവിന്റെ മകൻ മയക്കുമരുന്ന് കേസിൽ ജയിലിലാണ്. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഭരണകക്ഷിയുമായി ബന്ധമുള്ളത് കൊണ്ടാണ് സർക്കാർ മിണ്ടാതിരിക്കുന്നതെന്നും ജോർജ് കുര്യൻ ആരോപിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.